ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കുർത്തിയിൽ നിന്ന് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കേർട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതാണ് കുർത്തി അപ്പോൾ നമുക്ക് ഡ്രസ്സ് ഒന്നും മാച്ച് ആവാതൊക്കെ മാറ്റി വെച്ച കുർത്തീസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുർത്തിയുടെ മുകളിലുള്ള പോർഷൻ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം താഴെയുള്ള പോർഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഫാബ്രിക് പെയിൻറ്റിങ് ആണ് ഈസി ആയിട്ട് ഫാബ്രിക് പെയിൻറ്റിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ താഴെയുള്ള പോഷൻ എടുത്തിട്ട് അതിൻ്റെ താഴെ കുറച്ച് ന്യൂസ് പേപ്പർ വെക്കാം ന്യൂസ് പേപ്പർ ഇല്ലെങ്കിൽ വട്ടർ പേപ്പർ ഏതെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ട് വേണം ഫാബ്രിക് പെയിൻറിങ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ ചെയ്യുന്നത് വെജിറ്റബിൾ ബ്ലോക്ക് പ്രിൻ്റിങ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമുക്കൊരു ട്രയാങ്കിൾ വരച്ചു കൊടുക്കാം ആ വരച്ച ലൈനിൽ കൂടെ ഈ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ഒരു സെൻറ്റിമീറ്റർ ഡെപ്ത്തുള്ള കുറച്ച് മുറിവുകൾ ഉണ്ടാക്കാം അതിനുശേഷം സൈഡിൽ നിന്ന് ആ ഒരു പോർഷൻ ഒന്ന് ചെത്തിക്കളയാം അപ്പോൾ മുകളിൽ ഇങ്ങനെ ഒരു എംബോസ്ഡ് ആയിട്ട് ഒരു ട്രാങ്കിൾ ഇങ്ങനെ ഷേപ്പ് കിട്ടും അത് വെച്ചിട്ടാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത് സീലൊക്കെ വെച്ചിട്ട് പ്രിൻറ് ചെയ്യുന്ന പോലെയുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ് ഇതും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ മുകളിലുള്ള സർഫസ് ഫ്ലാറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം ഒറ്റ കട്ടേന് കട്ട് ചെയ്ത് ആയിരിക്കണം കുറേ തവണ ആയി മാറി മാറി കട്ട് ചെയ്താകുമ്പോൾ ആ സർഫസ് ഫ്ലാറ്റാവില്ല ഇനി നമുക്കൊരു ഇതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് മുകളിൽ ഇങ്ങനെ ഒരു ടൂത്ത് പിക്ക് കുത്തിവെക്കാം അപ്പോൾ നമുക്ക് മുകളിലേക്കാണ് എന്നുള്ളത് ഇങ്ങനെ താ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല ഇവിടെ ഞാൻ റാൻഡോ ആയിട്ടാണ് കൊടുക്കുന്നത് ഇങ്ങനെയൊന്നും പ്രെസ് ചെയ്തെടുക്കുക അപ്പോൾ കറക്റ്റ് ഒരു ട്രാങ്കിൾ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ട്രയാങ്കിൾ വരച്ച് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ കുറേ ടൈം എടുക്കും അപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് പോവാം കളറിൽ ഡിപ്പ് ചെയ്യാം പിന്നെ ഇവിടെ പ്രെസ് ചെയ്യാം ഒരു ഒരു തവണ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് തവണ രണ്ട് ട്രാങ്കിൾ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ സ്ഥലത്തും ചെയ്ത് പോവാം അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കളേഴ്സ് കൊടുക്കുന്നുണ്ട് താഴേക്ക് വളരെ ക്ലോസ് ായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഡിസൈൻസ് എല്ലാം ഗ്യാപ്പ് കുറവാണ് മുകളിലേക്ക് കുറച്ച് കൂടുതലാണ് പിന്നെ ഇതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് റെഡ് കളറും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം പൊട്ടാറ്റോ നന്നായിട്ട് കഴുകിയതിന് ശേഷം റെഡ് കളറിൽ ഡിപ്പ് ചെയ്യാം ഇത് ഞാൻ കുറച്ച് ചെറിയ ട്രയങ്കിൾ ആക്കുകയാണ് അപ്പം ഈ ട്രയാങ്കിളിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെയിം ഇതേപോലെ തന്നെ ഒരു ഗോൾഡൻ കളറും ഒരു ഗ്രീൻ കളറും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഉണക്കിയെടുക്കാം ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറൊക്കെ നന്നായിട്ട് ഉണങ്ങണം പക്ഷെ അതിന് മുമ്പ് തന്നെ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തൊടാനുള്ള രൂപത്തിലാവും അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ വെള്ളം നനയ്ക്കരുത് ഇനി നമുക്ക് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മുകളിലെ ഭാഗം ഒരു ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒരു തവണയും കൂടെ മടക്കുക അപ്പോൾ നമ്മൾ വെക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ ഒരു വിടുത്തിനനുസരിച്ച് അവിടെ വിടുത്ത് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി അതിൽ കൂടെ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഇലാസ്റ്റിക് കോർത്തെടുത്തിട്ട് ഇലാസ്റ്റിക്കിൻ്റെ രണ്ട് സൈഡും സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മിഡി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു മെടി കിട്ടിയിട്ടുണ്ട് സാധാരണ കാണുന്ന ഒരു ഡിസൈനൊന്നുമല്ല ആ ബോർഡറും ഈ കളർ കോമ്പിനേഷനും ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് സെൽവാറിൻ്റെ ആ ഒരു ലുക്കൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്